നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടികയ്ക്കു പിന്നാലെ കോൺഗ്രസിലുണ്ടായ കലഹത്തിൽ ഉമ്മൻചാണ്ടിയെ കൈവിട്ട് മനോരമ പത്രവും. ചരിത്രത്തിലാദ്യമായിട്ടാണ് കോട്ടയം പത്രം മാനസപുത്രനായ ഉമ്മൻചാണ്ടിക്കു നേരെ മുഖം തിരിക്കുന്നത്. ഹൈക്കമാൻഡ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത തിങ്കളാഴ്ച പ്രധാന വാർത്ത ഉമ്മൻചാണ്ടിയോടുള്ള മനോരമയുടെ കൂടിയുള്ള സന്ദേശമാണ്. നിലപാട് വ്യക്തമാക്കി ഹൈക്കമാൻഡ്, ഇതായിരുന്നു മാറ്റം എന്നാണ് വാർത്തയിൽ. എല്ലാ തീരുമാനവും നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല, കോട്ടയത്തെ തീരുമാനത്തിൽ അവസരം നൽകാം, പുതിയ നേതൃത്വത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം എന്നിങ്ങനെ കൃത്യമായ സന്ദേശമാണ് നൽകിയത്. അകത്തെ പേജുകളിലും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി കള്ളം പറഞ്ഞുവെന്ന് കാണിക്കാൻ ഡയറി പുറത്തുവിട്ട കെ സുധാകരന്റെയും ഗ്രൂപ്പ് പറയുന്നത് കേൾക്കില്ലെന്ന് പറഞ്ഞ വി ഡി സതീശന്റെ വാർത്തകൾ പ്രാധാന്യം. മനോരമ ചാനലാകട്ടെ, ഉമ്മൻചാണ്ടി ഇനി കുഴപ്പത്തിനൊന്നും പോകില്ല എന്ന് തിങ്കളാഴ്ച രാവിലെ വാർത്തയും കൊടുത്തു. തിരുവനന്തപുരത്തെത്തിയ ഉമ്മൻചാണ്ടി ആകട്ടെ, സുധാകരൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഡയറി പുറത്തു കാണിച്ചതും തെറ്റാണെന്ന് ആഞ്ഞടിക്കുകയും ചെയ്തു. ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തു വന്നതിനു ശേഷം ഉമ്മൻചാണ്ടി മാത്രമാണ് എ ഗ്രൂപ്പിനു വേണ്ടി വലിയ തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പല നേതാക്കളും മറുകണ്ഠം ചാടിയ സാഹചര്യത്തിൽ പോലും സമീപനം പാലിച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പിലെ രമേശ് ചെന്നിത്തല. എന്നാൽ ഉമ്മൻചാണ്ടി ആകട്ടെ വലിയ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തി. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി നൽകി എന്ന് പറഞ്ഞ പട്ടിക സുധാകരൻ പുറത്തുവിട്ടതോടെ ഗ്രൂപ്പിനകത്ത് തന്നെ വലിയ പോരുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല, പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.